അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സൂറത്തു അൽഅൻആം സൂക്തം 158 ആണ് ഇന്ന് നാം പഠിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. هل ينظرون إلا أن تأتيهم الملائكة أو يأتي ربك أو يأتي بعض آيات ربك يوم يأتي بعض آيات ربك لا ينفع نفسا إيمانها لم تكن آمنت من قبل أو كسبت في إيمانها خيرا قل انتظروا إنا منتظرون. هل ينظرون അവർ നോക്കുന്നുണ്ടോ? ഇല്ല അന്ത എത്തിയഹുമുൽ മലായിക്കത്തു, മലക്കുകൾ അവർക്ക് വരുന്നതല്ലാതെ. ഔ എത്തിയ റബ്ബുക്ക, അല്ലെങ്കിൽ നിന്റെ നാഥൻ വരുന്നതല്ലാതെ. ഔ എത്തിയ ബഅലു ആയാത്തി റബ്ബിക്ക, അല്ലെങ്കിൽ നിന്റെ നാഥൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് വരുന്നതല്ലാതെ. യൗമ യഅതി ബഅലു ആയാതി റബ്ബിക, നിന്റെ നാഥൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് പ്രത്യക്ഷപ്പെടുന്ന നാളിൽ, വരുന്ന നാളിൽ. ലാ യംഫഉ നഫ്സൻ, ഒരാത്മാവിനും പ്രയോജനം ചെയ്യില്ല. ഈമാനുഹ, അതിൻ്റെ വിശ്വാസം. ലം തക്കുൻ ആമനത് മിൻ ഖബലു, നേരത്തെ വിശ്വസിച്ചിട്ടില്ലാത്ത ആത്മാവിന് അള്ളാഹുവിൻ്റെ ചില പ്രത്യേക ദൃഷ്ടാന്തങ്ങൾ വരുന്ന സമയത്ത് വിശ്വസിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്ന സൂചന. യൗമ യഅതി ബഅലു ആയാതി റബ്ബിക, നിന്റെ നാഥൻ്റെ ചില ദൃഷ്ടാന്തങ്ങൾ വരുന്ന നാളിൽ. ലാ യംഫഉ നഫ്സൻ, ഒരാത്മാവിനും ഫലം ചെയ്യുകയില്ല. ഈമാനുഹ, അതിൻ്റെ വിശ്വാസം. ലം തക്കുൻ ആമനത് മിൻ ഖബലു, നേരത്തെ വിശ്വസിച്ചിരുന്നിട്ടില്ലാത്ത. ഔ അല്ലെങ്കിൽ കസബത് ഫി ഈമാനിഹ, തൻ്റെ വിശ്വാസം കൊണ്ട് നേടിയിട്ടില്ലാത്ത. ഖൈറൻ, ഒരു പുണ്യവും. ഖുൽ പറയുക, ഇൻ തളിറു, നിങ്ങൾ കാത്തിരിക്കുക. എന്നാ, തീർച്ചയായും ഞങ്ങളും മുൻ തളിറൂൻ, കാത്തിരിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്യുന്ന ആശയങ്ങളിൽ, ആദർശങ്ങളിൽ വിശ്വസിക്കുന്നതിന് പലതരത്തിലുള്ള മുടന്തു ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്മാറുന്ന നിഷേധികളെ വളരെ ഗൗരവപൂർവം താക്കീത് ചെയ്യുകയാണ് ഈ സൂക്തം. ഇതുവരെ പറഞ്ഞു വന്നിരുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്യുന്ന ആദർശം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും തുടർന്ന് വന്ന പ്രവാചകന്മാരും ആദർശം പ്രബോധനം ചെയ്തിട്ടുള്ള അതേ ആദർശമാണ്, അതേ ദീനുൽ ഇസ്ലാമാണ്. ഈ സത്യം, ഈ ആദർശം അംഗീകരിക്കുന്നതിന് ഇനി അവർ എന്തു തെളിവിനെയാണ് കാത്തിരിക്കുന്നത്? അവരാവശ്യപ്പെടുന്നത് പോലെ ഈ മരുഭൂമിയിൽ ഒരു അരുവി ഒഴുക്കുക, അതല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും തോട്ടങ്ങളുണ്ടാവുക, അവക്കിടയിൽ പുഴകൾ ഒഴുകി വരിക, ആകാശത്തിൻ്റെ ഒരു കഷ്ണം അവരുടെ മുമ്പിൽ വീഴുക, അതല്ലെങ്കിൽ മലക്കുകൾ നേർക്കുനേരെ വന്ന് അവരോട് ആവശ്യപ്പെടുക വിശ്വസിക്കുന്നതിന്, അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ വലിയ വലിയ ഭവനങ്ങൾ മുഹമ്മദ് നബിക്കുണ്ടാവുക, അതുമല്ലെങ്കിൽ ആകാശത്ത് കയറിപ്പോയി അള്ളാഹുവിൽ നിന്നൊരു എഴുത്ത് വാങ്ങിക്കൊണ്ട് വരിക, എന്നിട്ട് അതവർക്ക് വായിക്കാൻ കഴിയുക. ഇങ്ങനെയൊക്കെയുള്ള മുടന്തൻ ന്യായങ്ങൾ, നടക്കുകയില്ലെന്ന് ബോധ്യമുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരെ അള്ളാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയും അവർ കാത്തിരിക്കുന്നത് മലക്കുകൾ വരുന്നതിനെ തന്നെയാണോ? അതോ അള്ളാഹു നേരിട്ട് ഇറങ്ങി വരേണ്ടതുണ്ടോ? അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ദൃഷ്ടാന്തങ്ങൾ പ്രത്യക്ഷപ്പെടേണ്ടതുണ്ടോ അവർക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് വരാൻ? അതാണ് ചോദ്യം. ഹൽ യംദുറൂന, അവർ നോക്കുകയാണോ? എല്ലാം എത്തിയഹുമുൽ മലായിക്കത്തു, മലക്കുകൾ വരുന്നതിനെയല്ലാതെ. അവ എത്തിയ റബ്ബുക്ക, അല്ലെങ്കിൽ നിന്റെ നാഥൻ നേർക്കുനേരെ വരുന്നതിനെയല്ലാതെ. ഔ എത്തിയ ബാഴു ആയാത്തി റബ്ബിക്ക, അല്ലെങ്കിൽ നിന്റെ നാഥൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത്. മുഹമ്മദ് നബി അഭിസംബോധന ചെയ്തുകൊണ്ട്
നിഷേധികളോട് അദ്ദേഹത്തിൻ്റെ അഭിസംബോധിതരോട് അദ്ദേഹത്തിൻ്റെ പ്രബോധിതരോട് പറയാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അവരിനി കാത്തിരിക്കുന്നത് മലക്കുകൾ നോക്കുന്നവരെ വരണോ അതോ റബ്ബ് വരണോ അതോ റബ്ബിൻ്റെ എന്തെങ്കിലും അത്ഭുത ദൃഷ്ടാന്തങ്ങൾ ഇനിയും അവരുടെ മുമ്പിൽ വരേണ്ടതുണ്ടോ? അവർക്ക് വിശ്വസിക്കുവാൻ ഇതുവരെ വന്ന ദൃഷ്ടാന്തങ്ങളൊന്നും അത്ഭുതങ്ങളല്ല. നിങ്ങളീ പ്രപഞ്ചത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയെത്ര എന്തേതെല്ലാം അത്ഭുതങ്ങളായ സംഭവങ്ങൾ നിത്യമായി കാണുന്നത് കൊണ്ട് അത്ഭുതമല്ലാതായി കഴിഞ്ഞോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയും ഒരു അത്ഭുതം, അദ്ദേഹം ഓതിക്കേൾപ്പിക്കുന്ന ഖുർആൻ അതിലേറെ വലിയ അത്ഭുതം. ഇതൊക്കെ വലിയ വലിയ അത്ഭുതങ്ങളാണ്, ദൃഷ്ടാന്തമാണ്. അള്ളാഹുവിൻ്റെ ഏകത്വത്തെ വിളംബരം ചെയ്യുന്ന ഒരുപാട് തെളിവുകൾ ഈ സൂറയിൽ തന്നെ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ ഏകത്വവും അവൻ്റെ മഹത്വവും അവൻ്റെ വലുപ്പവും അവൻ്റെ സൃഷ്ടിപ്രഭാവവും അതേപോലെ തന്നെ അവനായിരിക്കണം റബ്ബ് എന്നുള്ളതിനുള്ള ന്യായങ്ങളും ഈ ദുനിയാവിൽ ചിന്തിക്കുന്നവർക്ക് ധാരാളക്കണക്കിന് കാണാൻ കഴിയും. അതൊക്കെ പല ഭാഷയിൽ പല ശൈലി പല രീതിയിൽ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പല ഭാഷയിൽ എന്ന് പറഞ്ഞാൽ അറബിയല്ലാത്ത മറ്റു ഭാഷയിൽ നിന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. അവരുടെ മനസ്സിൽ പതിയുന്ന പലതരം രീതിയിലും ശൈലിയിലും അവരുടെ മനസ്സിൽ പതിയുന്ന വിധത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊന്നും പരിഗണിക്കാതെ ഇനിയും മരുഭൂമിയെ മലർവാടിയാക്കുക, അതിലൂടെ തെളിനീർ പുഴകൾ പൊട്ടിയൊഴുകി ഉണ്ടാവുക തുടങ്ങിയ സാധ്യതയില്ലാത്തത് തന്നെ അന്വേഷിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ആവശ്യപ്പെടുന്നത് യഥാർത്ഥത്തിൽ വിശ്വസിക്കാൻ വേണ്ടിയിട്ടല്ല, അതിന് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ളത് തന്നെ ധാരാളമാണ്. ഇപ്പോൾ ധിക്കാരത്തിൽ നിന്നും നിഷേധത്തിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും താൻ പോരിമയിൽ നിന്നും ഉണ്ടാകുന്ന ഇത്തരം ആവശ്യങ്ങൾ അത് അവരുടെ വിശ്വാസത്തിന് സഹായകമാവുകയില്ല. അഥവാ അങ്ങനെ അത്ഭുത ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായിട്ട് വിശ്വസിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല. കാണാത്തതിൽ വിശ്വസിക്കാൻ അവർക്ക് സാധ്യവുമല്ല. അപ്പം ഇങ്ങനെ മലക്കുകൾ ഇറങ്ങിയിട്ട് വിശ്വസിക്കുക, അള്ളാഹുവിൻ്റെ ഇത്തരത്തിലുള്ള അത്ഭുതകരമായ ഇടപെടലുണ്ടായിട്ട് വിശ്വസിക്കുക എന്നുള്ളതിൽ പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. അങ്ങനെ അനിവാര്യമായി മനുഷ്യൻ വിശ്വസിക്കണമെന്നുമില്ല. അള്ളാഹു നൽകിയ ബുദ്ധിയും ചിന്തയും വിവേചനശേഷിയും വിജ്ഞാനത്തിനുള്ള വ്യത്യസ്തങ്ങളായ മാർഗങ്ങളും ഉപാധികളും ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തെ നിരീക്ഷിച്ചും വായിച്ചും പഠിച്ചും ചിന്തിച്ചും അള്ളാഹുവിനെ കണ്ടെത്തുകയും വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ ദീനിനെ മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹു മനുഷ്യരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ അള്ളാഹു പിടികൂടും അള്ളാഹു ശിക്ഷിക്കും എന്ന് ബോധ്യമാകുന്ന അവസാന സമയത്ത് വിശ്വസിക്കുക എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നും ഈ സൂക്തത്തിലൂടെ അള്ളാഹു തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യൗമയഅതി ബഅലു ആയാത്തി റബ്ബിക, നിൻ്റെ നാഥൻ്റെ ചില ദൃഷ്ടാന്തങ്ങൾ അത്ഭുതങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ വരുമ്പോൾ ലാ യംഫഉ നഫ്സൻ ഈമാനുഹ, ഒരു ആത്മാവിനും ഒരു ജീവനും അതിൻ്റെ വിശ്വാസം കൊണ്ട് ഫലം ചെയ്യുകയില്ല. അത് നമുക്കറിയാം, സൂറത്ത് യൂനുസിലെ 90-ാമത്തെ സൂക്തത്തിൽ ഫിർഔനിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. കടലിൽ മുങ്ങി മരിക്കുമ്പോൾ ഫിർഔൻ പറഞ്ഞു, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദി ആമനത് ബിഹി ബനു ഇസ്രായീൽ വ അന മിനൽ മുസ്ലിമീൻ, ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു ബനു ഇസ്രായേൽക്കാർ വിശ്വസിച്ചിരിക്കുന്ന ആ ഏകനായ ഇലാഹിൽ, അവനല്ലാതെ ഇലാഹില്ലെന്ന് ഞാനിതാ അംഗീകരിക്കുന്നു. ആമൻതു, ഞാൻ വിശ്വസിച്ചു, അന്നഹു ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഇല്ലല്ലദി ആമനത്ത് ബിഹി ബനു ഇസ്രായീൽ, ബനു ഇസ്രായേൽക്കാർ വിശ്വസിച്ചിരിക്കുന്ന ദൈവമല്ലാതെ. വ അന മിനൽ മുസ്ലിമീൻ, ഞാനും ഇതാ അള്ളാഹുവിന് കീഴ്പ്പെട്ടവനായിരിക്കുന്നു മുസ്ലിമായിരിക്കുന്നു എന്ന് സൂറത്ത് യൂനുസിലെ 90-ാമത്തെ ആയത്തിൽ ഫിർഔൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു അതിനെ ചോദിച്ചത് അൽആൻ, ഇപ്പോൾ അല്ലേ, ഇപ്പോൾ വഖദ് അസ്വയ്ത ഖബ്ലി, മുമ്പൊക്കെ നീ ധിക്കാരിയായിരുന്നു, വക്കുൻത മിനൽ മുഫ്സിദീൻ, നാശകാരികളിലും പെട്ടവനായിരുന്നു, അല്ലെങ്കിൽ ധിക്കാരികളിൽ ഫസാദ് ഉണ്ടാക്കുന്നവരിലും പെട്ടവനായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു വിശ്വാസം കൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണവുമില്ല എന്ന് അല്ലാഹു തആല വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതാണ് യൗമയഅതി ബഅലു ആയാതി റബ്ബിക. അങ്ങനെയുള്ള ഒരു സ്വർണത്തിൻ്റെ വലിയൊരു കൊട്ടാരം സ്വയംഭൂവായി അവരുടെ മുമ്പിലുണ്ടാവുക, പുഴയും അരുവിയുമില്ലാത്ത മരുഭൂമിയിൽ പെട്ടെന്നൊരു അരുവി പൊട്ടി ഒഴുകി അവരുടെ മുമ്പിലൂടെ ഉണ്ടാവുക, മുഹമ്മദ് നബി ആകാശത്തേക്ക് കയറിപ്പോയിട്ട് ഒരു എഴുത്തും കൊണ്ടുവരിക അല്ലെങ്കിൽ ഗ്രന്ഥവും കൊണ്ടുവരിക,
ഇത്തരത്തിലുള്ള ആയത്തുകളൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവരെ വിശ്വസിക്കുന്ന നിലപാട് അള്ളാഹുവിനില്ല. തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അങ്ങനെയുള്ള അത്ഭുത സംഭവങ്ങൾ അവരുടെ ജീവനെ തന്നെ എടുക്കുമാറ് സംഭവിച്ചാൽ, പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അവർ വിശ്വസിച്ചേക്കും മലക്കുകൾ വന്നവരെ പിടികൂടുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണവുമില്ല എന്നാണ് അള്ളാഹു തആല പറയുന്നത്. യൗമയത്തി ബാളു ആയാത്തി റബ്ബിക്ക, നിൻ്റെ നാഥൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് വരുമ്പോലായും ഫൗ നഫ്സൻ ഈമാനുഹ, ഒരു നഫ്സിനും അതിൻ്റെ ഈമാൻ ഫലം ചെയ്യുകയില്ല. ലം തക്കുൻ ആമനത്തും ഇൻ ഖബലു, അതിൻ്റെ മുമ്പ് വിശ്വസിച്ചിട്ടില്ലാത്ത. ഔ കസബത് ഫി ഈമാനിഹ ഖൈറ, അല്ലെങ്കിൽ വിശ്വസിച്ചു എന്ന കേവലം പറഞ്ഞതുകൊണ്ടായില്ല, ഔ കസബത്ത് നേടിയിരിക്കണം. ഫി ഈമാനിഹ, ആ ആത്മാവിൻ്റെ വിശ്വാസം കൊണ്ട്, ഖൈറൻ, നന്മയെ, ഉത്തമമായതിനെ. അപ്പോൾ ജീവിതം അവസാനിക്കുന്ന നിമിഷം കൈക്കൊള്ളുന്ന ഈമാൻ നിഷ്ഫലമാണ്. അതിന് വിശ്വാസിയുടെ ജീവിതത്തിൽ അത്തരം ഈമാൻ കൊണ്ട് പെട്ടെന്ന് വിശ്വാസിയായതുകൊണ്ട് അപകടത്തിൽ പെടുമ്പോൾ വിശ്വാസിയാകുന്നത് കൊണ്ട് ഗുണമില്ല എന്നർത്ഥം. അല്ലെങ്കിൽ വിശ്വാസമുണ്ട് എന്ന് വാദിക്കുന്നു, പക്ഷേ കർമ്മത്തിൽ അത് കാണുന്നില്ല, അത്തരം ആളുകളുടെ വിശ്വാസവും നിഷ്ഫലമാകുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ ഹദീസ്, ഈ സൂക്തത്തിൻ്റെ, ഈ വചനത്തിൻ്റെ, ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഒരു ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് അത് നിവേദനം ചെയ്യുന്നത്. ലാ തഖൂമു സാഅത്തു ഹത്താ തത്ലുഅ അശ്ശംസു മിൻ മഗ്‌രിബിഹ, സൂര്യൻ അതിൻ്റെ അസ്തമന സ്ഥാനത്തു നിന്ന് ഉദയം കൊള്ളുന്നത് വരെ അന്ത്യനാൾ ഉണ്ടാവുകയില്ല. അഥവാ പടിഞ്ഞാറ് ഭാഗത്ത് സൂര്യൻ ഉദിക്കുക, സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്ത് നിന്ന് ഉദിച്ചു വരുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഫഇദ റആഹ അന്നാസു, ജനങ്ങൾ അത് കണ്ടാൽ, ആമന മൻ അലൈഹ, ഭൂമിയിലുള്ളവരൊക്കെ വിശ്വസിക്കും. ഫദാക ഹീന ലാ യൻഫഉ നഫ്സൻ ഈമാനുഹ, അതാണ് നേരത്തെ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരാത്മാവിനും അതിൻ്റെ വിശ്വാസം ഫലപ്പെടാത്ത സമയം. ലം തഖു നാമനത്ത് മീൻ ഖബലു, മുമ്പ് വിശ്വസിച്ചിട്ടില്ല, മുമ്പ് വിശ്വസിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് ആത്മാവിന് അതിൻ്റെ വിശ്വാസം കൊണ്ട് അപ്പോൾ ഫലം ചെയ്യുകയില്ല. സുമ്മ ഖറഅ ഹാദിഹിൽ ആയ, പിന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 158-ാമത്തെ ആയത്ത് ഓതി കേൾപ്പിച്ചു. യൗമ യഅതി ബഅലു ആയാത്തി റബ്ബിക ലാ യൻഫഉ നഫ്സൻ ഈമാനുഹ, അള്ളാഹുവിൻ്റെ ചില ദൃഷ്ടാന്തങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭത്തിൽ ഒരു നഫ്സ് വിശ്വസിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല, അന്നേരം വിശ്വസിച്ചത് കൊണ്ട് ഫലമില്ല. ഇപ്പോൾ വളരെ ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കുക, അപകടത്തിൽപ്പെടുമ്പോൾ, ആപത്തിൽപ്പെടുമ്പോൾ, മരണാസന്നനാകുമ്പോൾ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് കൊണ്ട് അവന് അതുകൊണ്ട് ഗുണം ലഭിക്കും. എപ്പോഴാണ് ബോധമുണ്ടാകുന്നത്? അപ്പോൾ. എപ്പോഴാണ് ചിന്ത വരുന്നത്? അപ്പോൾ. ഈമാനിനെ അംഗീകരിക്കണം, ഇസ്ലാമിനെ അംഗീകരിക്കണം, അതെല്ലാവരുടെയും ഒരു ബാധ്യതയാണ് എന്ന കാര്യം കൂടി കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുക. നിഷേധികളായ ഒരുപാട് ആൾക്കാർ, അവർക്ക് ഈ കാര്യം ബോധ്യമാകുമ്പോൾ ഈമാനിൻ്റെയും ഇസ്ലാമിൻ്റെയും മാർഗത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അവരുടെ ഈമാനും ഇസ്ലാമും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മളെയും ഈമാൻ വർധനമുള്ള ഇസ്ലാമിക കർമ്മങ്ങളിൽ കൂടുതൽ ജാഗ്രതയും സൂക്ഷ്മതയുമുള്ള ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കുൽ പറയുക, ഇൻ തളിറു, ഇൻ തളിറു, ഇൻ തളറ നളറ എന്ന് പറഞ്ഞാൽ നോക്കിയെന്നും, ഇൻ തളറ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിച്ചു എന്നാണ്. ഇൻതളറ എന്നതിൻ്റെ കൽപ്പനക്രിയയാണ് ഇൻതളിർ, അതിൻ്റെ ബഹുവചനം ഇൻതളിറു, നിങ്ങൾ കാത്തിരിക്കുക. ഇന്നാ മുൻതളിറു, ഞങ്ങളും കാത്തിരിക്കുന്നു, നിങ്ങളുടെ ഈ നയനിലപാടുകളുടെയും കർമ്മപരിപാടികളുടെയും ഒക്കെ അന്തിമ ഫലം എന്തായിരിക്കുമെന്ന് നിങ്ങൾ കാത്തിരുന്നു കൊള്ളൂ, അത് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഞങ്ങൾ വിശ്വാസികൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പറയുക, ഞങ്ങൾ വിശ്വാസികൾ ഞങ്ങളുടെ നയപരിപാടികളുടെയും ഞങ്ങളുടെ വിശ്വാസ കർമ്മ പദ്ധതികളുടെയും അന്തിമ ഫലം ഞങ്ങളും കാത്തിരിക്കുകയാണ്. ഖുലിൻ തളിറു, നിങ്ങൾ കാത്തിരിക്കുക. ഇന്നാ, തീർച്ചയായും ഞങ്ങളും, ഞങ്ങൾ മുൻ തളിറൂൻ, കാത്തിരിക്കുന്നവരാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ബുദ്ധിയും ചിന്തയും മറ്റു സിദ്ധികളും ശേഷികളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശക്തമായ ഈമാനിൻ്റെ ഉടമകളായി മാറുവാൻ നമ്മെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. ഈമാനിനെയും ഇസ്ലാമിനെയും പൂർവാധികം ശക്തിയോടുകൂടി മനസ്സിൽ സ്വീകരിച്ച് അംഗീകരിച്ചുകൊണ്ട് ശരീരത്തെ അതിന് പാകപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ എല്ലാത്തിനെയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിച്ചുകൊണ്ട് മുന്നേറാൻ നാഥൻ നമ്മെല്ലാവരെയും തുണക്കട്ടെ. ഞാൻ ഒരിക്കൽ കൂടി അർത്ഥം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്.
ഹൽ യൻദുറൂന ഇല്ല അൻതു ഉത്തിയഹുമുൽ മലായികത്തു മലക്കുകൾ ഇറങ്ങി വരുന്നതിനെയല്ലാതെ അവർ നോക്കിയിരിക്കുകയാണോ അവർ നോക്കുകയാണോ അവ എത്തിയ റബ്ബുക്ക് അല്ലെങ്കിൽ നിന്റെ നാഥൻ വരുന്നതിനെ അവ എത്തിയ ബാളു ആയാത്തി റബ്ബിക്ക് അല്ലെങ്കിൽ നിന്റെ നാഥൻ്റെ ചില ദൃഷ്ടാന്തങ്ങൾ ബാളു തന്നെ ചിലത് യൗമ യുതി ബാളു ആയാത്തി റബ്ബിക്ക് നിന്റെ നാഥൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് വരുന്ന നാൾ ലാ യംഫഉ നഫ്സൻ ഈമാനുഹ ഒരു നഫ്സിനും അതിൻ്റെ ഈമാൻ ഫലം ചെയ്യുകയില്ല ലം തക്കു നാമനത്ത് മീൻ കബല് മുമ്പ് വിശ്വസിച്ചിട്ടില്ലാത്ത ഔ കസബത്ത് ഫി ഈമാനിഹ ഖൈറ അല്ലെങ്കിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിലും ഖൈർ ഉത്തമമായ കർമ്മങ്ങൾ സമ്പാദിച്ചതും നേടിയതുമല്ലാത്ത അപ്പോൾ വിശ്വസിച്ചു എന്ന് പ്രഖ്യാപിച്ചത് കൊണ്ടായില്ല വിശ്വാസത്തിൻ്റെ താല്പര്യത്തിൻ്റെ പൂർത്തീകരണത്തിന് അനുസരിച്ചുള്ള കർമ്മ നയ നിലപാടുകൾ കൂടി അവനിൽ ഉണ്ടായിരിക്കണം ഔ അല്ലെങ്കിൽ കസബത്ത് നേടിയിരിക്കണം ഫി ഈമാനിഹ തൻ്റെ വിശ്വാസത്തിൽ ഖൈറൻ ഖൈറിനെ അങ്ങനെ നേടിയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഫലമില്ല ഖുലിൻ തളിറു പറയുക നിങ്ങൾ കാത്തിരിക്കുക ഞങ്ങളും ഇന്നാ മുൻതളിറു ഞങ്ങളും കാത്തിരിക്കുന്നവരാകുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും വിശ്വസിക്കുന്ന സൽക്കർമ്മം അനുഷ്ഠിക്കുന്ന അവസാനം ഈമാനോടുകൂടി മരിച്ചു ജന്നാത്തുൽ ഫിർദൗസിന് അർഹരാകുന്ന മുഅ്മിനുകളിൽ മുസ്ലിമുകളിൽ മുത്തഖീങ്ങളിൽ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ